എങ്ങനെയുണ്ട് കറി? ഇങ്ങനെ പറയണോന്ന് വെച്ചിരിക്കുകയാണ്. എന്നാ കറിയടി സൂപ്പർ! നീ ഉണ്ടാക്കിയതാണോ ചാരു ഉണ്ടാക്കിയതാണോ? അയ്യടാ, അതിന് ചാരു ഒന്നും വന്നില്ലല്ലോ, അവളിന്ന് അപ്പുറത്തല്ലേ. ഞാൻ രാവിലെ എഴുന്നേറ്റ് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. എന്റെ പൊന്നു മോളെ, നിന്നെ ഞാൻ പൊക്കി പറയല്ല, ഇത് ഒരു രക്ഷയില്ല. കലക്കി ഇങ്ങനെ കഴിച്ചു കഴിയുമ്പോ നല്ല വർത്തമാനമൊക്കെ പറഞ്ഞാ നല്ലതുപോലെ എന്തെങ്കിലുമൊക്കെ വെച്ചു തരാം. അതെങ്ങനെ, കഴിച്ചിട്ട് ഒന്നും മിണ്ടാതെ അങ്ങ് എഴുന്നേറ്റ് പോകും, ഒരു നല്ല വർത്തമാനം പോലും പറയത്തില്ല. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ നല്ലത് ഉണ്ടാക്കി തരും? ഞാൻ ഇപ്പൊ നല്ലത് പറഞ്ഞില്ലേ, നീ ഈ ഊർജത്തില് നല്ല കറിയൊക്കെ ഉണ്ടാക്കി, ഞാൻ വൈകിട്ട് വരുമ്പോ കഴിക്കാം. ആടി, പിന്നെ ഞാനേ ഒരു പാപ്പച്ചൻ ചേട്ടന്റെ കടയെ കുറിച്ച് പറഞ്ഞിട്ടില്ലായിരുന്നോ? അവിടെ സൂപ്പർ മസാല ദോശ കിട്ടും. ഞാൻ പലപ്പോഴും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴി അവിടുന്ന് മസാല ദോശ കഴിക്കാറുണ്ട്. ഞാൻ സ്ഥിരമായിട്ട് കഴിച്ച ആ രുചി പിടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചേ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നാക്കാം. പക്ഷെ ഇന്നത്തെ കറിയോടുകൂടി പാപ്പച്ചൻ ചേട്ടൻ കട്ട് എൻ്റെ പൊന്നുമോൾ എൻട്രി. അത്രക്കും രുചിയുള്ള മസാല ദോശയാണെങ്കിൽ ഇതുവരെ എനിക്കൊരെണ്ണം വാങ്ങിച്ചിട്ട് വരാൻ ഇച്ഛാന് തോന്നിയില്ലല്ലോ. ഇതുവരെ ചോദിച്ചിട്ടില്ലല്ലോ. ആ ബസ്റ്റ്, അത്രയും നല്ല മസാല ദോശ കട അവിടെ ഉള്ള കാര്യം ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. അല്ലെങ്കിൽ തന്നെ നല്ലതെന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അവനവന്റെ വീട്ടിലോട്ട് വാങ്ങിച്ചുകൊണ്ട് വരുന്നതിന് വീട്ടുകാരുടെ സമ്മതം നോക്കേണ്ട ആവശ്യം എന്താ? ഇത് അതൊന്നും കൊണ്ടല്ല ഇച്ചായ, സ്നേഹം വേണം, സ്നേഹം. ഇച്ചായന് ഒരു താരി സ്നേഹം എന്നോടുണ്ടായിരുന്നെങ്കിലേ ഇച്ചായന് ആദ്യത്തെ ദിവസം മസാല ദോശ കഴിച്ചപ്പോ തന്നെ എനിക്കൊരു പാഴ്സലുമായിട്ട് ഇവിടെ വന്നേനെ. അതെങ്ങനെ, ഇച്ചാന് എപ്പോഴും ഇച്ചാന്റെ സ്വന്തം കാര്യം മാത്രല്ലേ ഉള്ളൂ. എന്റെ പൊന്നുമോൾ അങ്ങനെ പറയരുതേ, ഞാൻ ആദ്യത്തെ ദിവസം മസാല ദോശ കഴിച്ചപ്പോ തന്നെ എനിക്ക് നിന്നെ ഓർമ്മ വന്നൂന്നേ. പിന്നെ അപ്പോഴും മസാല ദോശയും വാങ്ങി ഞാൻ നേരെ ഹോസ്പിറ്റലിൽ പോയി, അവിടെ വെച്ചിരുന്നിട്ട് വൈകിട്ട് ഇങ്ങ് വരുമ്പോഴേക്കും മസാല ദോശ കേടാകത്തില്ലേടി, അതുകൊണ്ടാ വാങ്ങിക്കാത്തെ? വൈകിട്ട് വരുമ്പോ വാങ്ങിക്കാലോ. ഇതൊക്കെ ഒരു ന്യായമാണോ ഇച്ചായ? ഇച്ചായ എന്നെ പറ്റിട്ട് ആലോചിച്ചിട്ട് പോലും ഇല്ല, അതന്നെ സത്യം. ആലിസേ, ഇടി നീ അത് മാത്രം പറയരുത്. ഞാൻ പിന്നെ വേറെ ആരെ കുറിച്ചടി ആലോചിക്കുന്നേ? വേറെ ആലോചിക്കാനൊക്കെ ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ അവരിൽ ആർക്കൊക്കെ മസാല ദോശ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അത് മാത്രമേ എനിക്കറിയൂ. അമ്മച്ചേ, ഞാൻ പറഞ്ഞതെല്ലാം തിരിച്ചെടുത്തിരിക്കുന്നത്, ഇന്ന് വൈകിട്ട് നിനക്ക് ഞാൻ മസാല ദോശ വാങ്ങിച്ചു. അയ്യോ, ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വരണ്ട, ഞാൻ പറയാതെ മസാല ദോശ വാങ്ങിച്ചുകൊണ്ട് വരുമ്പോഴാണ് ഒരു സ്നേഹമുള്ളത്. നീ പറഞ്ഞില്ലാന്ന് വിചാരിക്കേ, എന്റെ പൊന്നു മോക്ക് ഇന്ന് മസാല ദോശ വാങ്ങിച്ചു തന്നിരിക്കും. ചേച്ചി, ചാരു അല്ലേ, അവളിന്ന് അപ്പുറത്തല്ലേ, എന്തിനാ ഇങ്ങോട്ട്? എനിക്കെങ്ങനെ അറിയാം, നീ പോയി ചോദിക്കണി. ഇതിങ്ങോട്ട് വന്നതാ. എന്തോ ഇത് പായസം. ആർച്ച ചേച്ചിയുടെ അച്ഛന്റെ പിറന്നാളാ, അപ്പൊ ഇലക്ഷന്റെ തിരക്കായതുകൊണ്ടേ പോവാൻ പറ്റിയില്ല, അതുകൊണ്ട് പായസം വെച്ചേ. അപ്പൊ പായസം വെച്ചപ്പോ ഇവിടെയും കൊണ്ടുവന്ന് തരാൻ പറഞ്ഞു. തന്നാ മാത്രം പോരാ, ഇത് കുടിച്ചിട്ട് നിങ്ങളെ രണ്ടുപേരെ അഭിപ്രായം ചോദിക്കുകയും വേണമെന്ന് പറഞ്ഞു. പിന്നെ അവരവിടെ പായസം വെച്ചിട്ട് ഞങ്ങൾക്ക് കൊണ്ടു തന്നിട്ട് ഞങ്ങൾ കുടിച്ചിട്ട് അഭിപ്രായം പറയും, ഞങ്ങൾ എന്തെവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിരിക്കുവാണോ? നീ എന്തിനാ ചാരി ഇതൊക്കെ കൊണ്ട് ഇങ്ങോട്ട് വന്നത്? എന്തു ചേച്ചി, കുറച്ച് പായസം എടുക്കട്ടെ? വേണ്ട, ഈ പായസത്തിനും ടേസ്റ്റാ ഈ പച്ചമാങ്ങയ്ക്ക്. പക്ഷെ നീ ഇത് കൊണ്ടുവന്നതുകൊണ്ട് ഞാൻ തിരിച്ചു തന്നു വിടുന്നില്ല. ഇത് ഇവിടുന്ന് ആരും കുടിക്കാനും പോണില്ല, ആരും അഭിപ്രായം പറയാനും പോണില്ല. എന്തായാലും നീ വന്നല്ലടി, എന്നെ കുറച്ച് സഹായിക്കടി. ഇപ്പൊ അത്രക്കും ഒന്ന് കഴുകി വെക്ക്. ചേച്ചി, ഈ മാങ്ങ കറി വെക്കണേ ഞാൻ വെക്കാം. ഇത് കറിവാക്കാനുള്ളതല്ല, വെറുതെ തിന്നാനുള്ളതാ. കഴുകേ. അപ്പുറത്തെ സുന്ദരിക്കോതേ കൊറച്ച് പായസം ഉണ്ടാക്കിട്ട് ചാരുവിന്റെ കൈ കൊടുത്തു വിട്ടേക്കുന്നു. അവരുടെ അച്ഛന്റെ ബർത്ത്ഡേ ആയിരുന്നു. നീ ആശംസ പറഞ്ഞു. പിന്നെ ആശംസ, അവരുടെ അച്ഛന്റെ ബർത്ത്ഡേക്ക് ഇച്ചിരി പായസം ഉണ്ടാക്കി അവരുടെ അച്ഛനല്ലേ കൊണ്ടുപോയി കൊടുക്കേണ്ടത്, അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരുന്നത്. എന്നാ വർത്താനാടി, അവരവരുടെ അച്ഛന്റെ ബർത്ത്ഡേ ഓർത്ത് പായസം വെച്ചു, അതിന്റെ ഒരു പങ്ക് നമുക്കും തന്നു, അല്ലാതെ കുഴപ്പം? പിന്നെ നമ്മൾ പായസം കാണാതെ കിടക്കുമല്ലേ. അതൊന്നും അല്ല ഇച്ചായ, വെറും നമ്പർ. പായസം എങ്ങനെയുണ്ട്? ആര് കുടിച്ചു, അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇച്ചിരി പായസം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കി കുടിക്കത്തില്ലേ? പിന്നെ ഡോക്ടറിനും ആലീസിനും പായസം കൊടുത്തിട്ട് എങ്ങനെയുണ്ടെന്ന് പ്രത്യേകം ചോദിക്കണമെന്നാ ചാരുവിനോട് പറഞ്ഞു വിട്ടത്. ഞാൻ പറഞ്ഞ വലിയ അഭിപ്രായം ഒന്നുമില്ല എന്നങ്ങ് പറഞ്ഞേക്കാൻ. പായസം കുടിക്കാതെ എന്തിനാ കുടിക്കണേ? എന്തിനാ, അവരുണ്ടാക്കുന്ന പായസം എത്രത്തോളം നന്നാവും എനിക്കറിയാലോ. പിന്നൊരു കാര്യം കൂടെ, ഇച്ചായനിപ്പോ പുറത്തോട്ട് ഇറങ്ങുമ്പോ അവരവിടെ മതിലെ തൂങ്ങിക്കിടപ്പുണ്ടാവും. ഇച്ചായനോട് ചോദിക്കും പായസം എങ്ങനെ ഉണ്ടായിരുന്നെന്ന്. അപ്പൊ ഇച്ചായൻ എന്ത് പറയും? കുടിച്ചാലല്ലേ അഭിപ്രായം പറയാൻ പറ്റൂ. ഓ,
അപ്പൊ അവരുടെ പായസം കുടിക്കാൻ റെഡി ആയിട്ട് ഇരിക്കുവാണല്ലേ, അതങ്ങ് മനസ്സിൽ വെച്ചാ മതി. ചോദിക്കുവാണെങ്കിൽ പറയണം വലിയ തരക്കേടൊന്നും ഇല്ലായിരുന്നു പറഞ്ഞാ മതി. അല്ലാതെ പായസം കൊള്ളാം, സൂപ്പർ ആയിരുന്നു, ആലീസ് വെക്കുന്നതിനെല്ലാം അടിപൊളിയായിരുന്നു എന്നെങ്ങാനും പറയാൻ നിന്ന ഇച്ചായം വിവരം അറിയും വിവരം. ഒരു പായസത്തിന്റെ പേരിൽ ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുണ്ടോ? പ്രശ്നം ഉണ്ടാക്കും. ഇച്ചായൻ എങ്ങാനും പായസം നല്ലാന്നെങ്ങാനും പറഞ്ഞാലേ അതിന്റെ പേരിലായിരിക്കും അവര് കൊഞ്ചാനും കൊഴയാനും നിൽക്കാൻ പോകുന്നത്. ഇച്ചാൻ അതൊക്കെ ഇഷ്ടമാണെന്ന് എനിക്കറിയാം, പക്ഷെ അത് ഇവിടെ നടക്കൂല. കണ്ട കണ്ട, പായസം കൊടുത്തു വിട്ടിട്ടെ അഭിപ്രായം കേൾക്കാൻ വേണ്ടിട്ട് അവിടെ വന്ന് നിൽക്കുക. വെറുതെ എങ്ങാനും പുകഴ്ത്താൻ നിന്നിട്ടുണ്ടെങ്കിലായിരിക്കും ഇച്ചായൻ വിവരം അറിയും വിവരം. അത് വേണ്ട, ഞാൻ അഭിപ്രായം പറഞ്ഞിട്ട് പോയാലും അവർ ഇച്ചാന് വേണ്ടിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കും. അതുകൊണ്ട് എന്റെ മുമ്പിൽ വെച്ച് അഭിപ്രായം പറഞ്ഞാ മതി. ഇച്ചായന്റെ വേലത്തരൊക്കെ കയ്യിൽ വെച്ചാ മതി. വാ വാന്ന് വാ വാ. എന്തൊക്കെയുണ്ട് വിശേഷം? വിശേഷം ചോദിക്കാനൊന്നും അല്ല കേട്ടോ, പായസത്തിന്റെ അഭിപ്രായം അറിയാന്. എന്ത് വിശേഷം? ഇന്ന് ഇലക്ഷൻ പ്രചാരണത്തിന് പോയില്ലേ? ഇന്ന് അച്ഛന്റെ പിറന്നാളാ, തിരക്കാരോണ്ട് അങ്ങോട്ട് പോകാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇവിടെ ഒരു പായസം വെക്കാന്ന് വിചാരിച്ചു. ചാരുണ്ടയില് കൊടുത്തുവിട്ട പായസം കിട്ടിട്ടാ. എങ്ങനെയുണ്ടായിരുന്നു? ഉണ്ണിയാർച്ചയെ ഞാൻ അധികം മധുരം കഴിക്കാറില്ല, അതുകൊണ്ട് ഒരു ഒറ്റ സ്പൂണേ കഴിച്ചുള്ളൂ, കൊഴപ്പില്ലായിരുന്നു. ഡോക്ടർ എന്തൊന്നും പറയാത്തേ? ഡോക്ടർക്ക് മധുരം ഇഷ്ടമല്ലേ? അയ്യോ, ചോദിക്കുമ്പോ തേര് ഓർന്നു. എനിക്ക് മധുരം ഇഷ്ടാ, ഞാൻ കഴിച്ചു, നല്ല പായസ. എനിക്കും ഭയങ്കര ഇഷ്ടാ മധുരം. ഇവിടെ സത്യണ്ട് മധുരം ഒന്ന് കേട്ടാലേ അലർജിയാ. അല്ലെങ്കിലും സ്വഭാവത്തില് നല്ല പഞ്ചാരയാണല്ലോ. പായസം വെച്ച് സത്യണ്ട് കൊടുത്തപ്പോ പറയാ എനിക്ക് വേണ്ടാന്ന്, പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോ കുറച്ച് കുടിച്ചു. കഴിച്ചു കഴിഞ്ഞപ്പോ പറഞ്ഞ ഡയലോഗ് കേട്ടാ നിങ്ങൾ ചിരിക്കും. എന്താ പറഞ്ഞേ? ഇന്നത്തെ ദിവസം പോയി ഛർദിക്കാൻ വരുന്നു. അത് സത്യപാൽ സാറ് വെറുതെ പറഞ്ഞതാ, ഉണ്ണിയാർച്ച പായസം ഉണ്ടാക്കിയതാ. പെട്ടെന്ന് ഒരു ഛർദിക്കാൻ വരുന്ന പോലെ. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാവേ. എന്തു പറ്റി ആലീസിന്? പായസം കുടിച്ചിട്ടാണോ? ഏയ്, രണ്ടു ദിവസമായിട്ട് എന്ത് ആഹാരം കഴിച്ചാലും ഛർദിക്കുന്നുണ്ട്. ഞാൻ പോയി മരുന്ന് എടുത്തു കൊടുക്കട്ടെ. ചാരു, പായസം കൊടുത്തു വിട്ടിട്ട് 5 മിനിറ്റ് ആയില്ല, അതിനു മുന്നേ വിളി വന്ന്. പായസം എങ്ങനെയുണ്ട്, മധുരം ഉണ്ടോ, എന്തൊക്കെ ചോദ്യങ്ങളായിരുന്നു. എന്നിട്ട് ചേച്ചി എന്തോ പറഞ്ഞു? ഞാനൊന്നും മിണ്ടിയില്ല. അവർക്ക് കാര്യം മനസ്സിലായിട്ടുണ്ട്, ചില കാര്യങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുന്നതിനോട് എളുപ്പമാണ് ചെയ്ത് കാണിക്കുന്നത്. പിന്നെ ഞാൻ ഈ പാത്രം കഴുകി വെച്ചിട്ട് പെട്ടെന്ന് പൊക്കോട്ടെ. ആ പൊക്കോ, പക്ഷെ പോയിട്ടേ നീ വൈകിട്ട് ഇതുവഴി വരുമോ? ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. എന്തോ? അത് നീ വരുമ്പോ പറയാം. എന്താണ് ഇപ്പൊ ഒരു മസാല ദോശ? ഓരോരോ ആഗ്രഹങ്ങൾ തോന്നുമ്പോഴേ അത് സാധിച്ചിട്ടുണ്ടേ ചാരു. ഇങ്ങനൊരു ആഗ്രഹം തോന്നി, നീ കഴു. ചേച്ചി, ഒരു സംഭവം ഉണ്ട്. എന്താ? ആലീസ് ചേച്ചി പ്രഗ്നന്റ് ആണ്. ആണോ? രാവിലെ കണ്ടപ്പോ തന്നെ മുഖത്ത് ആകപ്പാട് ഒരു ക്ഷീണവും തളർച്ചയും. എന്താ സംഭവം എന്ന് ചോദിച്ചാലോ എന്ന് വിചാരിച്ചതാ, പിന്നെ വേണ്ടെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞ് പച്ചമാങ്ങ കഴിക്കണ കണ്ടപ്പോഴാ എനിക്ക് സംശയം തോന്നിയത്. ഈ പുളിയുള്ള മാങ്ങ ആരെങ്കിലും ഇങ്ങനെ കഴിക്കുവോ? ആ മാങ്ങ കറി വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോ പറയുവാ ഇത് കറി വെക്കാവുള്ളതല്ല പച്ചക്ക് തിന്നാവുള്ളതെന്ന്. പിന്നെ അതിപ്പോ ഒരു മാങ്ങ തിന്നു കരുതി ഗർഭം ഉണ്ടാവണമെന്നൊന്നുമില്ലല്ലോ. ഒരു മാങ്ങയൊന്നും അല്ലേ ചേച്ചി, അല്ലെങ്കിൽ തന്നെ ഇപ്പൊ ഇഷ്ടം പോലെ പഴുത്ത മാങ്ങ കിട്ടുന്ന സീസണാണ്. ഈ പുളിയുള്ള മാങ്ങ കഴിക്കേണ്ട കാര്യമുണ്ടോ? അത് മാത്രമല്ല, ഡോക്ടർ സാറ് ഇറങ്ങിയപ്പോ പറയുവാണേ മസാല ദോശ വാങ്ങിക്കാൻ മറക്കല്ലേ എന്ന്. ആലീസ ഇതുവരെ മസാല ദോശ എന്ന് പറയണ ഞാൻ കേട്ടിട്ടില്ല. ഇപ്പൊ എന്താ മസാല ദോശയ്ക്ക് ഒരു കൊതി? പെട്ടെന്ന് ഒരു ഛർദിക്കാൻ വരുന്ന പോലെ. ഞാനൊന്ന് മുഖം കഴുകിയിട്ട് വരാവേ. അപ്പൊ അതാണ് കാര്യം, പക്ഷെ എനിക്ക് സംശയം തോന്നിയതേ ഇല്ല. എന്തു ചേച്ചി? ഞങ്ങൾ ആ വരാന്തയിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേ ആലീസ് ഛർദിച്ചു. അപ്പൊ ഡോക്ടർ പറയ 2-3 ദിവസമായിട്ട് ഉള്ളതാന്ന്. ഇപ്പൊ ചേച്ചിക്ക് മനസ്സിലായ ഞാൻ പറഞ്ഞ സത്യമാണെന്ന്?
ഞാനൊക്കെ നാലീസിനോട് ചോദിച്ചുവിടായിരുന്നോ? ചേച്ചി ഞാൻ എങ്ങനെ ചോദിക്കണേ? ഇതൊക്കെ അവരിങ്ങോട്ട് പറയേണ്ട കാര്യമല്ലേ. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അങ്ങോട്ട് ചോദിച്ചു നോക്ക്. കൊള്ളിക്കൂല്ലോ എനിക്ക് വയ്യെന്ന് പറഞ്ഞാ വയ്യ. പഞ്ചായത്ത് മെമ്പർ ആണല്ലോ എന്ന് കരുതിയിട്ട് ഇത്രയും നാൾ ഇതിലൊക്കെ ഇടപെട്ടത്. അവരോട് കേസ് കൊടുക്കാൻ പറയണ്ട്. കേസ് ഓൾറെഡി കോടതി നടക്കുന്നുണ്ടല്ലോ. ഇതിപ്പോ കേസ് തീരുന്നതിന് ഭീമാർ രണ്ടുപേരിലെ ആരെങ്കിലും ഒരാൾ തീരുന്നുള്ള കാര്യം ഉറപ്പാ. തീരട്ടെ, അത് കഴിഞ്ഞിട്ട് പവിത്രം വാ. സത്യണ് ഒരു കേസുമായി. കൊലപാതക കേസൊന്നും ഇല്ലാത്തോണ്ട് സത്യൻ അവിടെ സ്റ്റേഷനിൽ ബോറടിച്ചിരിക്കാന്ന് പറയുന്നത്. തമാശ കള മെമ്പറേ, വൈകിട്ട് നമുക്ക് അവൻ വരെ ഒന്ന് പോയാലോ? ഞാൻ വരുന്നില്ല, പവിത്രം പോവാൻ നോക്ക്. പവിത്ര, ഒരു സന്തോഷ വാർത്ത അറിഞ്ഞായിരുന്നോ? എന്തോ സന്തോഷ വാർത്ത? ഇവിടുത്തെ സാറിന് പ്രൊമോഷൻ വല്ലതും കിട്ടിയോ? ഇവിടെയല്ല, അവിടെയാ സന്തോഷ വാർത്ത. അവിടെ എന്നാ സന്തോഷ വാർത്ത? അപ്പൊ പവിത്ര അറിഞ്ഞില്ലേ? ഞാൻ അങ്ങോട്ട് കേറിയിട്ട് തന്നെ രണ്ടു മൂന്ന് ദിവസമായി. ആലീസ് ഗർഭിണിയാ. അങ്ങനെ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല. എല്ലാരെ കൂട്ടാണോ ഞാൻ? അവരുടെ വീട്ടിലെ എല്ലാ കാര്യം ചെയ്തു കൊടുക്കുന്ന ഞാനല്ലേ. അതിനുള്ള സമയവും സന്ദർഭവും ഒക്കെ വരുമ്പോ പറയുമായിരിക്കും. എന്നായതൊന്നും അറിയണമല്ലോ. ഗർഭം എന്ന് പറഞ്ഞ ചില്ലറ കാര്യമാണോ? ചോദിച്ചിട്ടുള്ള കാര്യമുള്ളൂ. സ്ഥിതിക്ക് ഇനി നാട്ടിൽ ആരും ബാക്കിയുണ്ടാവില്ല അറിയാം. പവിത്രായിരുന്ന ഇതെന്താ ഈ നേരത്ത് ഇച്ചായ ഹോസ്പിറ്റലിൽ പോയിരിക്കുവാ? അതറിഞ്ഞോണ്ട് തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്നാലും ഡോക്ടർ ആലീസും ഒക്കെ എന്നോട് ഇങ്ങനെ കാണിക്കുന്നു ഞാൻ വിചാരിച്ചില്ല. എന്താ പവിത്ര പ്രശ്നം? എന്റെ വീട്ടിലൊരു സന്തോഷം ഉണ്ടാകുന്ന ഞാൻ ആദ്യം ഓടി ഇവിടെ വന്ന് പറയുന്നു. എന്റെ അമ്മയുടെ പിറന്നാൾ വന്നപ്പോ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞു. ഞാൻ ആദ്യമായിട്ട് പെണ്ണ് കാണാൻ പോവാൻ നേരത്ത് ഞാൻ ആദ്യം ഇവിടെ നിങ്ങളോടെ വന്ന് പറഞ്ഞു. എന്റെ അമ്മ പശുവിന്റെ പുറകെ ഓടി വീണ് കാലൊടിഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് ഓടി വന്ന് പറഞ്ഞു. എന്താ പ്രശ്നം പറ? അല്ല, നമ്മുടെ വീട്ടിലൊക്കെ ഒരു സന്തോഷ വാർത്ത ഉണ്ടാകുന്ന നേരത്ത് വേണ്ടപ്പെട്ടവരോട് പറയുന്ന ഒരു മര്യാദയാണ്. നിങ്ങളെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല. ഞാൻ നിങ്ങളുടെ വേണ്ടപ്പെട്ടവനാണ്, ഞാൻ മാത്രം ചിന്തിച്ചിട്ടാണ് കാര്യം. ചുമ്മാ വട്ടം കറക്കാതെ കാര്യം എന്താന്ന് പറ പവിത്ര. അല്ല, ഇങ്ങനെ ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് പറയുന്നതാണോ ചോദിക്കാതെ എന്നോട് പറയുന്നതാണോ മര്യാദ? ദേ പവിത്ര, എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞേ. എന്നാലും ആ ഡോക്ടർ എന്നാ സാധനമാണോ ഞാൻ ആലോചിക്കുന്നത്. എല്ലാ കാര്യത്തിനും എന്നെ വിളിക്കും. ഈ കാര്യം മാത്രം പുള്ളി എന്നോട് അച്ഛനും വേണ്ടിയില്ല. എന്ത് കാര്യം? അല്ലാതെ കുഴപ്പമില്ല, ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ പറയണ്ട. ഇനിയും അങ്ങോട്ട് ആവശ്യം വരുമല്ലോ എന്നെ, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തില്. എപ്പോഴാ എന്നതാണെന്നൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. പവിത്രന്റെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? ശരി, ഞാനൊന്ന് ഇറങ്ങാം. അവിടെ നിന്ന് കാര്യം എന്താന്ന് വെച്ചാ പറഞ്ഞിട്ട് പോയാ മതി. പവിത്രൻ അറിയാതെ ഇച്ചാൻ എന്തെങ്കിലും ഒപ്പിച്ചാ? ഇത് ഒപ്പിക്കാൻ വേണ്ടി പവിത്രനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. പക്ഷെ ഒപ്പിച്ചു കഴിഞ്ഞു ഒന്ന് പറയാമായിരുന്നു പുള്ളിക്കെന്നോട്. എന്ത്? നിങ്ങൾ നോക്കിക്കോ, ഞാനും കല്യാണം കഴിക്കും. ഒപ്പിക്കാവുന്നതിന്റെ പരമാവധി ഞാൻ ഒപ്പിക്കും. പക്ഷേ നിങ്ങളോട് നിങ്ങളുടെ അച്ഛനും വേണ്ടുവല്ല, വാശിയും വൈരാഗ്യവും ഒക്കെ ഈ പവിത്രനുമുണ്ട്. ഇതെന്തൊരു കൂത്ത്! ഇനി ഞാൻ അറിയാതെ ഇച്ചാൻ എന്തെങ്കിലും ഒപ്പിച്ച? എന്താണെന്ന്? തക്കാളി സ്പെഷ്യലാ. സത്യേട്ടാ, ഞാൻ വിളിക്കാനിരിക്കുകയായിരുന്നു. ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ആ കാര്യം കേട്ട സത്യേട്ട ഞെട്ടു. കാര്യം പറ. അതെ, നമ്മുടെ അപ്പുറത്തെ ആലീസ് ഇല്ലേ, ആലീസ് ഗർഭിണിയായി. സത്യേട്ട ഞെട്ടിയില്ലേ? ഞാൻ എന്തിനാ ഏട്ടനെ? അയൽവക്കത്തെ പെണ്ണ് ഗർഭിണിയായാലും ഞാൻ എന്തിനാ ഏട്ടനെ? എന്നാലും അവര് നമ്മുടെ അയൽവക്കത്തുള്ളവരല്ലേ. ആർച്ചെ, അയൽവക്കത്തെ പെണ്ണുങ്ങൾ ഗർഭിണിയാവുമ്പോ ഞെട്ടുന്ന അലവിലാതികൾ കാണും. ഞാൻ ആ ടൈപ്പ് അല്ല. എന്തോ സത്യേട്ടാ, നല്ല കാര്യങ്ങൾ പറയുമ്പോ ഇങ്ങനെ വേണ്ടതിനും പറയുന്നേ. അല്ല ആർച്ചേ, ഇതിത്ര ആധികാരികമായിട്ട് നീ എന്നോട് പറയേണ്ട കാര്യം എന്താണെന്നാ ഞാൻ ആലോചിക്കുന്നേ. അവര് ഭാര്യയും ഭർത്താവും, അതിൽ ഭാര്യ ഗർഭിണിയായി, അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമില്ലേ? അല്ല ഇത്ര അതിശയം എന്താണ്? നീ ഗർഭിണിയായിരുന്നപ്പോ പോലും ഞാൻ ഞെട്ടിയിട്ടില്ല ആർച്ചേ. പിന്നെ നീ അവള്. സത്യേട്ട തനി പോലീസുകാരൻ തന്നെയാ.
ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോ ആർക്കായാലും ഒരു കൗതുകം തോന്നും, വിശേഷങ്ങളൊക്കെ ചോദിക്കും. ആർച്ചേ, വിശേഷം ചോദിക്കാൻ ഗർഭിണിയായത് എന്റെ ഭാര്യ ഉണ്ണിയാർച്ചയല്ല, ആ മൃഗത്തിന്റെ ഭാര്യ ആലീസ. അവളുടെ വിശേഷങ്ങൾ നോക്കാൻ ആ മൃഗത്തിനറിയാം കേട്ടോ. ഈ ഒരു ചായ എടുക്ക്. നിക്ക് സത്യേട്ടാ, എന്തായാലും അവിടെ വരെ ഒന്ന് പോയി നോക്കണ്ടേ? നമ്മുടെ അയൽവക്കമല്ലേ അവര്? എന്തിന്? ഇതൊക്കെ അറിഞ്ഞിട്ട് നമ്മളൊന്നും അവിടെ വരെ പോയില്ലെങ്കിൽ മോശമല്ലേ. നമുക്ക് കുറച്ച് ബേക്കറി സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഒന്ന് പോയിട്ട് വരാം. നടന്നു തന്നെ മോളെ. ആ മൃഗത്തിന്റെ ഭാര്യ ഗർഭിണിയായതിന് എന്റെ കാശ് ചെലവാക്കിപ്പിക്കാനാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ നടക്കൂല. അർച്ച, ഗർഭം ഉണ്ടാക്കിയവനാണ് ഗർഭിണിയുടെ ചെലവ് നോക്കേണ്ടത്, അല്ലാതെ ഞാനല്ല കേട്ടോ. എന്ത് കാട്ടുമാക്കാന്റെ സ്വഭാവമാ. ഹലോ, ആ അമ്മച്ചി, എന്തൊക്കെയുണ്ട് വിശേഷം? ആ സുഖം. ഓ, ഞാൻ കുറച്ച് തിരക്കിലായിരുന്നു അമ്മച്ചി. നിശ്ചയം വരാൻ സമയമായി. വൈകിട്ട് വരുമ്പോഴത്തേക്ക് ഒരാളായിരിക്കും മസാല ദോശ ഒക്കെ വാങ്ങിച്ചു തരുമെന്നാ പറഞ്ഞേക്കുന്നത്. ഏയ്, ചുമ്മാ ഒരു രസം. ആ, വിളിക്കാട്ടോ അമ്മച്ചി, ദയച്ചായം വന്ന്. ആ ശരി ശരി, കുറച്ച് കഴിയുമ്പോ വിളിക്കാം വിളിക്കാം. വന്ന ഇച്ചാൻ എന്താ വരാൻ വൈകുന്നതെന്ന് ഞാനിപ്പോ ആലോചിച്ചതേ ഉള്ളൂ. പിന്നെ ഞാൻ കരുതി എനിക്ക് മസാല ദോശ വാങ്ങിക്കണല്ലോ എന്ന് കരുതി ഇനി രാത്രി വരെ ഹോസ്പിറ്റലിൽ തന്നെ ഇരിക്കുമോന്ന് പോലും ഞാൻ തെറ്റിദ്ധരിച്ചു. എന്റെ പൊന്നുമോളെ ഒരു ആഗ്രഹം പറഞ്ഞാൽ ഞാൻ അത് സാധിപ്പിച്ച് തരാണ്ടിരിക്കോടി. പിന്നെ ഒരു പ്രശ്നം പറ്റി, പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ ചെന്നപ്പോ മുടിഞ്ഞ തിരക്ക്, 10-20 പേര് പാഴ്സൽ വാങ്ങാൻ നിക്കുക. എന്നിട്ട് വാങ്ങിച്ചില്ലേ? എങ്ങനെ വാങ്ങുന്ന തിരക്കിനിടയിൽ? എനിക്കറിയാം പറഞ്ഞാ ഞാൻ അത് വാങ്ങിച്ചോണ്ട് വരാണ്ടിരിക്കോടി. ആലീസേ വന്നല്ലോ. വന്നമാല ഇച്ചാന്റെ ശബ്ദം കേട്ടാ. എന്താ ഡോക്ടർ, ഒരു പൊതി ഒക്കെ ആയിട്ട്? ഒരു മസാല ദോശയാ. പാപ്പച്ചൻ ചേട്ടന്റെ കടയിലെ മസാല ദോശ കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു, മേടിച്ചോണ്ട് വന്നാ. പിന്നെ ഈ സമയത്ത് എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കണം, അതല്ലേ അതിന്റെ ഒരു രീതി. ആലീസേ, രാവിലത്തെ അസ്വസ്ഥതയൊക്കെ മാറിയോ? ആ മാറി. ഇനിയും ഉണ്ടാവും. ഗുളിയും ഒന്നും കഴിക്കാൻ നോക്കിയിട്ട് ഒരു കാര്യമില്ല, ഈ അസ്വസ്ഥയൊക്കെ സഹിച്ചേ പറ്റൂ. വലിയൊരു സന്തോഷം വരുമ്പോ അതിന്റെ കൂടെ വരുന്ന ചെറിയ വിഷമങ്ങളൊക്കെ സഹിക്കുന്ന ഒരു രസമല്ലേ. ആലീസേ, ഡോക്ടർ രാവിലെ പോയിട്ട് ഈ സമയത്തല്ലേ വരുന്നേ, അതിനിടയ്ക്ക് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്കാൻ മറക്കല്ലേ. ഇക്കാര്യത്തിൽ അത്യാവശ്യം എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള വ്യക്തിയാ ഞാൻ. മസാല ദോശ ഉണ്ടാക്കുന്ന കാര്യത്തില്? ആ, ഒന്നും ഒളിക്കാനൊന്നും നോക്കണ്ട. അല്ലെങ്കിൽ തന്നെ ഇതൊക്കെ എത്ര നാൾ ഒളിപ്പിച്ചു വെക്കാൻ പറ്റും? കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞ എല്ലാവരും അറിയില്ല ഇതൊക്കെ. എന്ത്, എന്നിട്ട് എങ്ങനെയാ ഡോക്ടർ, ആലീസിനെ വീട്ടിൽ കൊണ്ടേ ആക്കുന്നുണ്ടോ? അതാ നല്ലത്, കുറച്ച് ദിവസം അവിടെ നിക്കട്ടെ. ഓഹോ, അപ്പൊ എന്നെ ഒഴിവാക്കാനുള്ള പരിപാടിയാ. ഞാൻ പ്രഗ്നന്റ് ആയിരുന്നപ്പോഴേ സത്യം എന്നെ വീട്ടിൽ വിടാൻ ഒട്ടും സമ്മതം ഉണ്ടായിരുന്നില്ല, പിന്നെ അച്ഛൻ വന്ന് നിർബന്ധിച്ചപ്പോഴാ വിട്ടത്. അത് കൊള്ളാം, ഡോക്ടർ എന്നെ കളിയാക്കുകയാണോ? ഞാനൊരു പെണ്ണാ, ഇതൊക്കെ കാണുമ്പോ എനിക്ക് മനസ്സിലാവും. ഞാനൊരു ആണാ, ആണറിയാതെ ഒരു പെണ്ണ് പ്രഗ്നന്റ് ആവോ? അല്ല, എന്റെ അറിവിൽ ഇല്ല, അതുകൊണ്ടാ. അപ്പോ ആലീസ് പ്രഗ്നന്റ് അല്ലേ? ഓഹോ, അപ്പൊ ഞാൻ അറിയാതെ എനിക്ക് ഗർഭമോ? ഞാനും അറിഞ്ഞിട്ടില്ല, ഇതാരാ പറഞ്ഞേ? ചാരു. ആഹാ, ഇക്കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ ധാരണ ചാരുവിനാണോ? ഇവിടെ അങ്ങനെ ഒരു സംഭവം ഇല്ല. ഉണ്ണിയാർച്ചയ്ക്ക് എന്താ പറ്റിയേ? അപ്പൊ മസാല ദോശ? മസാല ദോശ എന്റെ ഉണ്ണിയാർച്ചയെ, പാപ്പച്ചൻ ചേട്ടന്റെ കടയിൽ 10-200 മസാല ദോശ എല്ലാ ദിവസവും പാഴ്സൽ പോകും, അത് വാങ്ങിച്ചോണ്ട് പോകുന്ന വീട്ടിലൊക്കെ ഗർഭിണികളുണ്ടെന്നാ എന്താ ഈ പറയണ? ഉണ്ണിയാർച്ചയ്ക്ക് ഇത് എന്തു പറ്റി? അപ്പൊ ശരിക്കും ഗർഭം ഇല്ലേ? ഇല്ലെന്നേ. സോറി ഡോക്ടറെ, ഈ ചാരു വന്ന് പറഞ്ഞപ്പോ ഞാനങ്ങ് വിശ്വസിച്ചു, പിന്നെ എല്ലാം കൂടെ കൂട്ടി വായിച്ചപ്പോ. സോറി ട്ടോ ഡോക്ടറെ. സാരമില്ല. ഇതിപ്പോ എവിടെ നിന്നു ദിവ്യ ഗർഭം? ഇച്ചാനി മനസ്സിലായില്ലേ, രാവിലത്തെ എന്റെ ഛർദിയുടെ ഇമ്പാക്റ്റ് ആയത്. അപ്പൊ പവിത്രം വന്ന് പരിഭവം പറഞ്ഞത് ഇതിന്റെ പേരില്ല. പവിത്രം പരിഭവം പറഞ്ഞോ? ശരി, എന്റെ കർത്താവേ, എന്റെ ഈ ഗർഭത്തിന്റെ കഥ ഈ നാട് മൊത്തം പറഞ്ഞിട്ടുണ്ടാവും. നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ കഥ യാഥാർത്ഥ്യമാക്കാം, ഒന്ന് മനസ്സ് വെച്ചാ. എന്തോ മൊത്തൊരു സമ്മതം ഉണ്ടല്ലോ.